നമസ്കാരം. മീഡിയ രംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബഹ്റൻ കേരളീയ സമാജത്തിൻ്റെ ഡയമണ്ട് ജൂബിലി ഹാളിലാണ്. നമുക്കറിയാം, ഇവിടെ ടി സി ബുക്സുമായി സഹകരിച്ചുകൊണ്ട് വലിയൊരു പുസ്തകോത്സവം, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു പുസ്തകോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപ്പറ്റി നമുക്ക് സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറി ശ്രീ ഫിറോസ് തിരുവത്രയുണ്ട് ഇവിടെ. ഈ പുസ്തകോത്സവത്തിനെപ്പറ്റിയും നമ്മുടെ ആളുകളുടെ പുസ്തകത്തിൻ്റെ ആസ്വാദനത്തെപ്പറ്റിയും ശ്രീ ഫിറോസ് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം ഫിറോസ്. നമസ്കാരം. എങ്ങനെയുണ്ട് പുസ്തകോത്സവം? പുസ്തകോത്സവം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം ആളുകൾ, സത്യത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധം ആളുകൾ വരുന്നുണ്ട്, പുസ്തകങ്ങൾ കാണുന്നുണ്ട്, പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, വിൽപ്പനയും നല്ല മികച്ച വിൽപ്പനയാണ്, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച വിൽപ്പനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം പുസ്തകം അടുത്ത കാലത്തൊന്നും അപ്രത്യക്ഷമാവില്ല എന്ന് തന്നെയാണ്. കാരണം അത്രയും അധികം ആളുകൾ, ഒരുപക്ഷെ ഓൺലൈനിലൊക്കെ വായിക്കാൻ സൗകര്യമുണ്ടായിട്ടും ആളുകൾ ഫിസിക്കൽ പുസ്തകങ്ങൾ തന്നെ വാങ്ങിക്കാൻ. അതെ, നമുക്കിപ്പോൾ ഈ അടുത്ത കാലത്ത് ധാരണയുണ്ട്, കുട്ടികളൊക്കെ മൊബൈലിലേക്ക് മാറി, എല്ലാവരും ഈ ഓൺലൈനിലേക്ക് കണ്ണുനിട്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള ധാരണ, അത് തിരുത്തി കുറിക്കുന്ന? തീർച്ചയായിട്ടും ആ ധാരണ നമ്മൾ സ്ഥിരമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം മാത്രമാണ്. പുസ്തകങ്ങൾ വാങ്ങിക്കാൻ ഏറ്റവും കൂടുതൽ എത്തിയിട്ടുള്ളത് കുട്ടികളാണ്. കുട്ടികൾക്ക് നമ്മുടെ പുസ്തകത്തിൽ തന്നെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഏതാണ്ട് 60% പുസ്തകങ്ങളും കുട്ടികൾക്ക് കൂടി ഉപകരിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതൊക്കെ വമ്പിച്ച തോതിൽ വാങ്ങിക്കൂട്ടുന്നത് കുട്ടികളാണ്. അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന പല സീരീസിൻ്റെയും അടുത്ത പുതിയ പതിപ്പുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ വളരെ ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവരുടെ ഒരു ടേസ്റ്റ്? അവരുടെ ഈ കഥകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള, ഞാൻ ഇവിടെ പറയാം, ഈ ടെൻസ് വിത്ത് കോളിൻ ഹൂവറുടെ പുസ്തകമാണ്. ടീനേജിനെ കുറിച്ചുള്ള, ടീനേജിൻ്റെ പലതരം, അവർ സഞ്ചരിക്കുന്ന പല ജീവിത സാഹചര്യങ്ങളെയും പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഏറ്റവും ലോകത്തെ തന്നെ ഏറ്റവും ട്രെൻഡായി തീർന്ന പുസ്തകമാണ് ഈ ടെൻസ് വിത്ത് അസ് എന്ന് പറയുന്ന കോളിൻ്റെ പുസ്തകം. അതിൻ്റെ തന്നെ രണ്ടാമത്തെ പതിപ്പ് ഇറ്റ് സ്റ്റാർട്സ് വിത്ത് അസ് എന്ന് പറയുന്ന പുസ്തകം എത്തിയിട്ടുണ്ട്. വളരെ ഹൃദയഭേദകമായ നിരവധി രംഗങ്ങൾ, അതുപോലെ തന്നെ യുവത്വത്തിൽ നേരിടുന്ന, അവരുടെ കൗമാരത്തിൽ നേരിടുന്ന പലതരം പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഫിക്ഷനാണ് ഈ പുസ്തകം. ഇതാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു പുസ്തകം. മറ്റൊരു പുസ്തകം അസുരയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആനന്ദ് നീലകണ്ഠൻ്റെ പുസ്തകങ്ങൾക്കും വലിയ പ്രചാരമാണ് ഈ ഇത്. ഒരുപക്ഷെ കുട്ടികൾ മാത്രമല്ല, വലിയ ആളുകളും ഈ അസുര പുസ്തകങ്ങൾ, ആനന്ദ് നീലകണ്ഠൻ്റെ പുസ്തകങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്, ആ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. മറ്റൊരു പുസ്തകം ഗൗരവമായ വായനയ്ക്ക് ഉപകരിക്കുന്ന ഒരു പുസ്തകമാണ് ജാതി ഉന്മൂലനത്തെക്കുറിച്ച് ബി ആർ അംബേദ്കറിൻ്റെ പുസ്തകം. ഈ പുസ്തകവും വളരെ ഗൗരവമായ വായനക്കാർ വാങ്ങിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകവും ഇവിടെ നമ്മുടെ പുസ്തകോത്സവത്തിലുണ്ട്. മറ്റൊരു പുസ്തകം വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം ഇക്കിഗായി എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് ജപ്പാനിലെ മനുഷ്യർ നീണ്ട ആയുസ്, സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി ജീവിക്കുന്നതിനെ കുറിച്ചുള്ളൊരു പുസ്തകമാണ്. അതിനുള്ള ചില മന്ത്രങ്ങളാണ്, അതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് ലോകം മുഴുവൻ വിറ്റഴിക്കപ്പെടുന്ന, ഒരുപക്ഷെ ജപ്പാനിൽ നിന്ന് ഇറങ്ങിയ ടയോട്ട കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം ഈ ഇക്കിഗായിയെക്കുറിച്ചുള്ള പുസ്തകമായിരിക്കും. ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഇവിടെ ലഭ്യമാണ്. ഇത് അത്തരം വായനകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ജീവിതത്തെ കൂടുതൽ സമാധാനത്തിലും സന്തോഷത്തിലുമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാവുന്ന ഒരു പുസ്തകമാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാതാപിതാക്കൾക്ക്, ഈ പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് കുട്ടികൾക്കൊക്കെ സമ്മാനിക്കാൻ പറ്റിയ പുസ്തകങ്ങൾ തന്നെയാണ് ഇപ്പോഴും സമ്മാനിക്കേണ്ടത്. കാരണം വായനയിലൂടെ തന്നെയാണ് എല്ലാ മനുഷ്യരും, അല്ലെങ്കിൽ ഒരു പുതിയ ജനത ഉടലെടുക്കുന്നത് വായനയിലൂടെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംസ്കാരം, അവർ ജീവിക്കുന്ന സംസ്കാരത്തെയും അവർ ജീവിക്കുന്ന രാജ്യത്തെയും രാഷ്ട്രത്തെയും എല്ലാം അറിയാനും പുസ്തകം നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നു എന്നതിന് തെളിവാണ് ഇത്രയും ആളുകളുടെ ഈ പുസ്തകോത്സവത്തിലേക്കുള്ള ആകർഷത. എന്തായാലും കൂടുതൽ ആളുകൾ ഇനിയും വരണം. കാരണം 20-ാം തീയതി വരെയാണ് പുസ്തകോത്സവമുള്ളത്. ഒരുപാട് പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. സമയപരിമിതി കൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്.
ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ, ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വിറ്റഴിച്ചു. മലയാളത്തിൽ പോലും ഇതിന് ലക്ഷക്കണക്കിന് പതിപ്പുകളുണ്ടായി. പ്രശസ്ത കവി, നമ്മുടെ പുസ്തകോത്സവത്തിൻ്റെ ഉദ്ഘാടന ദിവസം നമുക്ക് അതിഥിയായി എത്തിയ അൻവർ അലിയാണ് ഈ പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തത്. ഈ പുസ്തകം നിങ്ങൾ കുട്ടികൾക്കൊരു പുസ്തകം വളരെ സ്നേഹപൂർവ്വം സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിക്ക് ഈ പുസ്തകം വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതാനും ചില പുസ്തകങ്ങളെ വളരെ ഫാസ്റ്റായിട്ട് ഞാൻ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ സാഹിത്യം, ഇന്ത്യയിൽ ഹിന്ദി ഭാഷയിൽ എഴുതിയ ഒരു പുസ്തകം ഇന്ന് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസിന് അർഹമായിരിക്കുകയാണ്. ഗീതാഞ്ജലി ശ്രീയുടെ ടോംബ് ഓഫ് സാൻഡ് എന്ന് പറയുന്ന പുസ്തകം ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ ആളുകൾ, ഇന്ത്യ പാകിസ്ഥാൻ്റെ വിഭജന കാലത്തെ അടക്കം പല കരകളിലായിപ്പോയ മനുഷ്യരുടെ ജീവിതാവസ്ഥകളെയൊക്കെ വർണ്ണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. നിങ്ങൾക്ക് ഈ പുസ്തകം ഗൗരവമായ വായനയ്ക്ക് ഞാൻ നിർദ്ദേശിക്കുന്നു. മറ്റൊരു പുസ്തകം ഷീല ടോമിയുടെ പുസ്തകമാണ്. ഷീല ടോമിയുടെ പുസ്തകം മലയാളികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ കാര്യമാണ്. ഖത്തറിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഷീല ടോമിയുടെ പുസ്തകം ജെ സി ബി പുരസ്കാരത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുകയാണ്. ഇന്നലെ ഗലാട്ട അവാർഡിന് വേണ്ടി ഈ പുസ്തകത്തെ വീണ്ടും നിർദ്ദേശിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഇംഗ്ലീഷ് മലയാളം പുസ്തകം നിലവിൽ സമാജം ലൈബ്രറി, സമാജം പുസ്തകോത്സവത്തിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഒരു ഗൗരവമായ മലയാളി വായനയ്ക്ക് ഉതകുന്ന പുസ്തകമാണ് വല്ലി എന്ന് പറയുന്ന ഷീല ടോമിയുടെ പുസ്തകം. അങ്ങനെ പുസ്തകോത്സവത്തിൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല, പക്ഷെ നമുക്കിവിടെ സമയപരിധി, നമുക്ക് ഇത്രയും പുസ്തകങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നതിന് ചില സമയപരിധികളുണ്ട്. എന്തായാലും പോലും വരിക കുട്ടികൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. നമ്മുടെ പുതിയ തലമുറയെ സംസ്കാര ശീല, ഒരു വലിയ ഒരു സംസ്കാരം അവരെ ഉൾക്കൊള്ളാൻ പഠിപ്പിക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും വളരെയധികം നന്ദി, താങ്ക് യു. ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന നിലയിലാണ് നമ്മൾ എല്ലാ വർഷവും ബുക്ക് ഫെസ്റ്റ് നടത്തുന്നത്. ഡി സിയുമായി സഹകരിച്ചുകൊണ്ടാണ് വർഷങ്ങളായി നമ്മൾ ഈ ബുക്ക് ഫെസ്റ്റ് നടത്തുന്നത്. ഈ പ്രാവശ്യം ഒരുപാട് ടൈറ്റിൽ പുതിയ പുതിയ പുസ്തകങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം മൂന്ന് വർഷം കോവിഡ് ആയതുകൊണ്ട് പല ടൈറ്റിലുകളും ഇവിടെ എത്തിയിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം എല്ലാ ടൈറ്റിലുകളും ഉണ്ട്. നല്ല റെസ്പോൺസും തന്നെയാണ് ഈ പ്രാവശ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കോവിഡ് കാലത്ത് പിന്നെ ഇങ്ങനൊരു ബുക്ക് ഫെസ്റ്റിന് എങ്ങനെയായിരിക്കും റെസ്പോൺസ് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ അതല്ല, നല്ല റെസ്പോൺസ് ആണ്. അതുപോലെ വന്നിട്ടുള്ള സാഹിത്യകാരന്മാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അതൊക്കെ നന്നായി പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ സഹകരിച്ച എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ബി കെ എസിൻ്റെ ഈ പുസ്തകമേളയും സാഹിത്യോത്സവവും ഞാൻ രണ്ട് ദിവസമേ പങ്കെടുത്തുള്ളൂവെങ്കിലും വളരെ അവിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നു. രണ്ട് ദിവസം എൻ്റെ കൂടെ ഞാനും ശ്രീ എം മുകുന്ദനും ആണ് ഉണ്ടായിരുന്നത്. ചർച്ചകൾ വളരെ സജീവമായിരുന്നു എന്ന് തന്നെയല്ല, വളരെ വളരെ റെലവൻ്റായ ഒരുപാട് വിഷയങ്ങൾ സാഹിത്യവുമായി ബന്ധപ്പെട്ടത് ചർച്ച ചെയ്യാനും ആ വിഷയങ്ങളെപ്പറ്റി ആ ചോദ്യോത്തര പങ്ക്തി എന്നും വേണമെങ്കിൽ പറയാവുന്ന ഒരു മൂന്തനുമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷൻ വളരെ ഫലപ്രദമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് തന്നെയല്ല, പുസ്തകങ്ങൾ വായിക്കുന്ന ഈ പ്രവാസികളുടെ ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതും സന്തോഷമുള്ള ഒരു കാര്യമാണ്.